നമസ്കാരം. സാക്ഷാൽ MM ഹസനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? UDFന്റെ തീപ്പൊരി കൺവീനർ അല്ലേ. സർക്കാരിനെതിരായ കേരളത്തിലെ പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾക്ക് ആരൊക്കെ നേതൃത്വം നൽകണം, ആർക്കൊക്കെ എതിരെ എപ്പോഴൊക്കെ പ്രതിഷേധിക്കണം, മുന്നണി എന്തൊക്കെ തീരുമാനമെടുക്കുന്ന സുപ്രധാന നേതാവ്, ഒന്നുകൂടി ഇടയ്ക്ക് പറഞ്ഞുകൊള്ളട്ടെ, ഇതൊന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന് ഓർക്കണം, ഇടതുപക്ഷം പ്രതിപക്ഷത്തിരുന്നപ്പോൾ അന്നത്തെ UDF സർക്കാരിനെതിരെ നടത്തിയ പ്രതിഷേധങ്ങളിൽ പ്രതികളാക്കപ്പെട്ട CPM, DYFI നേതാക്കളും പ്രവർത്തകരും ഇന്നും കേരളത്തിലുണ്ട്. ആ കേസുകളിലെല്ലാം ഇവർക്കെതിരെ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ മാസത്തിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും കോടതികളിൽ ഹാജരാകാറുണ്ട്. സ്വന്തം പോക്കറ്റിൽ നിന്നും പണമെടുത്ത് ആ കേസുകളിൽ വക്കീലന്മാർക്ക് വിചാരണ ഫീസ് നൽകാറുമുണ്ട്. സ്വന്തം നിലയ്ക്ക് ജാമ്യക്കാരെ അവർ കോടതിയിലെത്തിക്കാറുണ്ട്. വാദം കേൾക്കുന്ന നീതിപീഠം പക്ഷേ അവർ ഭരണകക്ഷിയുടെ ഭാഗമായ പ്രവർത്തകരാണെന്ന ഒരു ആനുകൂല്യവും നൽകാതെ തന്നെയാണ് വാദം കേൾക്കുന്നത്. ജനാധിപത്യ കേരളത്തിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കേസുകൾ പിന്നീട് ക്രിമിനൽ കേസുകളായി അതിൻ്റെ വഴിക്ക് തന്നെ താനേ വയ്ക്കുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിനും മറ്റ് യൂത്തന്മാർക്കും ഇതൊന്നും ബാധകമല്ല, തങ്ങൾക്ക് നേരെ വേണ്ട, ഇതൊന്നും പാടില്ല എന്നാണോ? നിയമം അവർക്കും ബാധകമല്ലേ? ഇനി തിരികെ MM ഹസനിലേക്ക് വരാം. താനൊരു തികഞ്ഞ ഗാന്ധിയനാണെന്നും അഹിംസ അക്രമ വിരുദ്ധവാദിയാണെന്നും MM ഹസൻ പലതവണ പലപ്പോഴായി തെളിയിച്ചിട്ടുണ്ട്. അതിപ്പോഴും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭരണകക്ഷിയായിരിക്കെ അതിനകത്തു നിന്നും ഹർത്താലുകൾക്കെതിരെ ഹസൻ കൈക്കൊണ്ടതുപോലെ ശക്തമായ നിലപാട് മറ്റൊരു ഖദർധാരിയും ഇതുവരെ എടുത്തിട്ടുമില്ല. അക്രമത്തെ അക്രമമെന്ന് തുറന്നു പറയാൻ അദ്ദേഹം ഒരു മടിയും കാട്ടാറുമില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് 2004 ശേഷം അദ്ദേഹം ഒരു മന്ത്രി പോയിട്ട് MLA പോലും ആകാൻ കൂടെയുള്ളവർ സമ്മതിക്കാത്തത്. കോൺഗ്രസിലെ തിരുത്തൽ ശക്തിയായി നിൽക്കുന്ന സാക്ഷാൽ VM സുധീരൻ പോലും ഞെട്ടിപ്പോയി കഴിഞ്ഞ ദിവസത്തെ ഹസന്റെ കുമ്പസാരം കണ്ടിട്ട്. ഇനി അതൊന്ന് കണ്ടു നോക്കൂ. എന്തിനാണ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അതിന്റെ വിഷ്വൽസ് നിങ്ങൾ ചാനലുകളുടെ എല്ലാം കയ്യിലുണ്ടല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമം രാഹുൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്? അക്രമം ഉണ്ടായിട്ടുണ്ട്, അതിന് ഉത്തരവാദികളായ ആളുകളുടെ പേര് കേസെടുത്തിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയ രാഹുൽ മാങ്കൂട്ടത്തെ ഇന്ന് പുലർച്ചെ വീട്ടിൽ പോയി, അദ്ദേഹത്തിന്റെ അടൂരിലുള്ള വീട്ടിൽ പോയി നാടകീയമായി അറസ്റ്റ് ചെയ്തു. കാര്യമുണ്ട്. രാഷ്ട്രീയം പറയുന്നത് അവസാനിപ്പിച്ചിരിക്കുന്ന AK ആന്റണിയുടെ വഴുതക്കേട്ട വീടിന് തൊട്ടടുത്താണ് ഹസന്റെ വീട്. മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കം കലിനും സൗരഭ്യം ഇല്ലെങ്കിലല്ലേ കാണുന്നവർ ചോദ്യമുയർത്തു. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ അക്രമം നടന്നുവെന്ന് തുറന്നു സമ്മതിച്ചിരിക്കുന്നു ഹസൻ. കാരണം അത് ലോകം മൊത്തം കണ്ടതാണ്. അതിനെന്തിന് സമരത്തിന് നേതൃത്വം നൽകിയ രാഹുലിനെ മാത്രം പഴിക്കണമെന്നാണ് ഹസന്റെ ചോദ്യം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമം രാഹുൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്? അക്രമം ഉണ്ടായിട്ടുണ്ട്, അതിന് ഉത്തരവാദികളായ ആളുകളുടെ പേര് കേസെടുത്തിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയ രാഹുൽ മാങ്കൂട്ടത്തെ ഇന്ന് പുലർച്ചെ വീട്ടിൽ പോയി, അദ്ദേഹത്തിന്റെ അടൂരിലുള്ള വീട്ടിൽ പോയി നാടകീയമായി അറസ്റ്റ് ചെയ്തു. അതായത് ഹസൻ ഉദ്ദേശിച്ചത് ഇത് മാത്രം, ഈ പറയുന്ന നേതൃത്വത്തിൽ മാത്രം എന്തിന് ഏകാധിപത്യം, അവിടെ ജനാധിപത്യം വരണ്ടേന്ന്. ഹസൻ പറയാൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. പ്രതിപക്ഷ നേതാവും MLAമാരുമടക്കം കേസിലെ പ്രതികളായ മറ്റ് നേതാക്കളും അവിടെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടെന്തിന് രാഹുലിനെ മാത്രം അക്രമാഹ്വാനത്തിന് അറസ്റ്റ് ചെയ്തു എന്ന്? ബാക്കിയുള്ളവരെ എന്തിന് വെറുതെ വിട്ടു, ബഹുമാനപ്പെട്ട കണ്ണമൻ പോലീസേ എന്ന് തന്നെയാണ് ഹസൻ ഉദ്ദേശിച്ചത്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന പഴയ ലീഡർ K. കരുണാകരൻ തന്ത്രം ഹസനൊന്ന് ഒടിതട്ടിയെടുത്തു എന്ന് മാത്രം. പക്ഷേ എല്ലാം കുറുക്കിക്കൊള്ളുന്ന വിധത്തിൽ പറഞ്ഞിട്ടുള്ള ലീഡറുടെ ഏറ്റവും ഒടുവിലത്തെ ആ സുപ്രസിദ്ധമായ കണ്ണിറുക്കൽ മാത്രം ഹസൻ ഇതുവരെ അനുകരിക്കാൻ പറ്റിയിട്ടില്ല. അതോടായിരുന്നെങ്കിൽ എല്ലാം തികഞ്ഞു.